നാല് ടയർ പുതിയതുണ്ട്. നാല് ടയർ പുതിയതാണ്. ഇൻഷുറൻസ് നാല് ടയർ പുതിയത് നല്ല ടയറാണ്. ഇൻഷുറൻസ് പിന്നെ ഇൻഷുറൻസ് മിഞ്ഞാന്നിടത്ത് ഇൻഷുറൻസ് ആണ്. 130 130 നമ്മൾ ആവശ്യപ്പെടുന്നത്. 130 സംസാരിക്കും. എത്ര എമൗണ്ട് ഇത്? വില കുറച്ച് കൊടുക്കാം. അധികം ചെറിയ ചെറിയ ആവശ്യക്കാർക്ക് വരുന്ന വണ്ടിയാണ്. സാധാരണക്കാരന് 70,000 രൂപയ്ക്ക് കൊടുക്കാം. 55,000 പണിയില്ല. ഏകദേശം പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുള്ളത് പരപ്പനങ്ങാടിയിലാണുള്ളത്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി പൂരപ്പുഴയിലുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഷോറൂമിൽ നിന്ന് നമ്മുടെ വീഡിയോ വരുന്നത്. ബിസ്മി യൂസ്ഡ് കാർ, ഒരുപാട് അതായത് ബഡ്ജറ്റ് കാറുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏകദേശം 30,000-40,000 രൂപൻ്റെയും അതുപോലെ തന്നെ 100,000-ൻ്റെയും 1.5 ലക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ 3 ലക്ഷം വരെയുള്ള വണ്ടികളുണ്ട്. ആ വണ്ടികൾ പ്രത്യേകിച്ചും നമ്മുടെ വീഡിയോയിൽ വരുന്നത് അങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ മലപ്പുറം ജില്ലയിൽ അങ്ങനെയുള്ള ഷോറൂമുകൾ ഇല്ലേ എന്നുള്ള ചോദ്യങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഷോറൂമാണിത്. ഏതായാലും നിങ്ങളെ വീഡിയോയിലേക്ക് ക്ഷണിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതായാലും വണ്ടികൾ കാണാൻ വരും. ബിസ്മി കാർസിൻ്റെ പ്രൊപ്പറേറ്ററാണ് നമ്മുടെ കൂടെ ഉള്ളത്, മിസ്റ്റർ ബഷീർ ക. ബഷീർ ക എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് വാഹനങ്ങൾ വിൽക്കുന്ന പാരമ്പര്യമുള്ള ആളാണ്. നമ്മളെ ചെറുപ്പകാലഘട്ടം തന്നെ മൂപ്പര് നമ്മുടെ അടുത്തൊക്കെ വന്ന് വണ്ടി വിൽപ്പന കണ്ടതാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ഷോറൂം കണ്ടീഷനിൽ വരുന്നത് അല്ലേ? ഓക്കെ. ഏതായാലും നമുക്ക് വണ്ടികളൊന്നാണ്. ഏതായാലും ഉള്ളത് ടാറ്റ സെസ്റ്റ് അല്ലേ? സെറ്റ് ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ തന്നെ എത്ര മോഡൽ? എത്രയാണ്? 2014 അല്ലേ? 2014 പെട്രോൾ ഡീസൽ? ഡീസൽ ഓട്ടോമാറ്റിക് 2014 അല്ലേ? ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? അയ്ശരി 100,000-ത്തിന്റെ ഉള്ളിലായിട്ട് വരുന്ന കിലോമീറ്ററിൽ നല്ല വൈറ്റ് വണ്ടിയാണ് ഡീസലില്. ടാറ്റ ഒരുവിധം സെക്യൂരിറ്റിയിലൊക്കെ 5-സ്റ്റാർ ഉള്ള വണ്ടിയാണല്ലോ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കും കൂടിയാണ്. വളരെ അപൂർവമാണ് ജസ്റ്റിൽ ഉള്ളത്. ഏകദേശം എത്ര രൂപ വരും ഇതിന്? ഇതിന് 4.50. 4.50 പ്രതീക്ഷിക്കുന്നുണ്ട്. 4.50 ആണ് ഇതിന് വരുന്നത്. നമ്മൾ ചോദിക്കുന്നത് ചെറുതായിട്ടൊക്കെ ഇന്റീരിയലൊക്കെ ഒന്ന് തുറന്നുതരോ. ഓക്കെ,
ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളി ഇന്റീരിയലാണ്. ഏതായാലും ഉഷാറായിട്ടുള്ള നല്ല ഒരു എന്താ പറയുക, പഴയ ടാറ്റ അല്ല പുതിയ ടാറ്റ. ഇന്റീരിയലൊക്കെ അടിപൊളിയായിട്ടുള്ള ഇന്റീരിയലാണ്. സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റ് യൂസ് ആണല്ലോ അല്ലേ. നല്ല വൃത്തിയിൽ ഉപയോഗിച്ചോണ്ടി, നല്ല വൃത്തിയിൽ ഉപയോഗിച്ച റൂഫും കാര്യങ്ങളൊക്കെ നല്ല കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ് ഉള്ളത്. റിയർ സീറ്റ് നല്ല റിയർ സീറ്റിംഗ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ റിയർ സീറ്റിന്റെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ വളരെ അതുപോലെ തന്നെ പുറത്തൊക്കെ തട്ടിലും മുട്ടിലും ഒന്നും ഇല്ലല്ലേ. വൃത്തിയുള്ള വണ്ടി, നല്ല വൃത്തിയുള്ള എക്സ്റ്റീരിയർ ഒക്കെ, നല്ല ലൈറ്റും, നല്ല നല്ല മോഡലാണ്. നല്ലൊരു കുറ്റിയുറപ്പുള്ള സാധനം അല്ലേ. ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ മിററിലൊക്കെ ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പും കൂടിയാണ് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അൾട്ടോ അല്ലേ. അൾട്ടോ എത്ര മോഡൽ? 2011 രജിസ്ട്രേഷൻ. എത്ര കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുണ്ട്? 72,000 72,000 കിലോമീറ്റർ. നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക്, സാധാരണക്കാരൻ നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നത്, കുറച്ചു കൊടുക്കാല്ലേ. ഓക്കെ ഓക്കെ. എങ്ങനെ തട്ടിലും മുട്ടിലൊന്നും അൾട്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന വണ്ടിയാണ്. ഏത് ഞാൻ ഇന്റീരിയലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഏതായാലും കുഴപ്പമില്ലാത്ത ഇന്റീരിയലാണ്. അതുപോലെ തന്നെ സീറ്റൊക്കെ ചെയ്തതാണ് അല്ലേ. സീറ്റൊക്കെ ചെയ്ത, സീറ്റൊക്കെ നല്ല ഒരു എന്താ ഒരു ബ്ലൂ ആൻഡ് ആഷില് ചെയ്ത വർക്ക് എടുത്ത കവറൊക്കെ എടുത്തുകൊണ്ട്, അതുപോലെ തന്നെ വൃത്തി കുഴപ്പമില്ല. നല്ല റൂഫ് ഇന്റീരിയലൊക്കെ കുഴപ്പമില്ലാതെ റൂഫ് ചെയ്ത്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും പ്രയാസങ്ങൾ ഉണ്ടായില്ല, പക്ഷെ അതൊന്നും വല്ലാതെ പ്രശ്നം കാണിക്കുന്നില്ല. ടയറും കാര്യങ്ങളൊന്നും വല്ല മോശമൊന്നും ഇല്ലല്ലേ. നല്ല പുതിയ ടയർ, കുഴപ്പമില്ലാത്ത നാല് ടയറും പുതിയതാണ്. അതുപോലെ തന്നെ നമ്പറും വലിയ കുഴപ്പമില്ലാത്ത നല്ല ഒരു ഒരു ഫാൻസി ലുക്കുള്ള നമ്പറാണ്. അതുപോലെ തന്നെ ബോഡിയൊക്കെ നല്ല നല്ല വൃത്തിയുള്ള ബോഡിയാണ്. ഏതായാലും ഇത് അൾട്ടോ അല്ലേ. അൾട്ടോ ബ്ലാക്ക് കളറിൽ ഒരുപാട് ആവശ്യമൊക്കെ കെ എൽ 10 അല്ലേ, കെ എൽ 10 രജിസ്ട്രേഷൻ. 2007 മോഡൽ. 2007 മോഡൽ. എത്ര എമൗണ്ട് വരുന്നത്? വില കുറച്ച് കൊടുക്കാം, അധികം. ചെറിയ ചെറിയ ആവശ്യക്കാർക്ക് വരുന്ന വണ്ടിയാണ്. സാധാരണക്കാരന് 70,000 പ്രത്യേകിച്ചും പറയാനുള്ളത്, പല ആളുകളും 100,000 ഉള്ളിലുള്ള വണ്ടികൾ പല ആളുകളും ചോദിക്കുന്നതാണ്. ഒരുപാട് ആളുകൾ അൾട്ടോക്ക് കയറി ഓടുന്നതാണ്. LXI ആണ്. LXI എന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാറിങ്ങളിലൊക്കെ വണ്ടിയാണ്. ഏകദേശം ലൈറ്റ് കുഴപ്പമില്ല. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒരു 60-70 70. ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഇന്റീരിയലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഏതായാലും ടയറോ കാര്യങ്ങളോ ഒക്കെ എങ്ങനെ എന്താ പാട്? ടയറ് അത്ര കണ്ടിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇന്റീരിയലും കാര്യങ്ങളും അതുപോലെ തന്നെ ഡാഷ്ബോർഡൊക്കെ ചെറുതായിട്ട് വർക്ക് എടുത്ത്, സ്റ്റിയറിങ്ങിലൊക്കെ നല്ല കുഴപ്പമില്ലാതെ വർക്ക് എടുത്ത് ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ റൂഫ് കാര്യങ്ങൾ. ഹൺഡ്രഡ് ആണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്. ഇപ്പൊ കിട്ടാത്തൊരു മോഡൽ കൂടിയാണ് 800. കെ എൽ 10 3 നമ്പർ ആണ്. 905 ബ്ലൂ കളറിൽ. എങ്ങനെ അതിന്റെ മോഡൽ? എങ്ങനെ 2005 മോഡൽ. ആ 2005 കുഴപ്പമില്ലാത്ത മോഡൽ ഉണ്ടല്ലോ അല്ലേ. എന്ത് വില വരുന്നുണ്ട്? 55,000 ഏകദേശം 3 വണ്ടിയും കൂടെ ഒക്കെ എടുക്കുമ്പോ വന്നേ ചില്ലർക്ക് 3 വണ്ടി എടുക്കാന്നൊക്കെ പറയാൻ നോക്ക്. പല ആളുകളും അങ്ങനൊക്കെ പാക്കേജ് ആക്കി കൊടുക്കലുണ്ട്. ഏകദേശം 1.5 ലക്ഷം 3 വണ്ടി ആയിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലും. അങ്ങനത്തെ ഒരുപാട് വണ്ടികളുണ്ട്. നല്ല പെർഫെക്റ്റാണ്. പിന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ബഷീറാക്കാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒന്നുകൂടി പറയാം, കാരണം എന്താ വെച്ചാൽ നല്ല ട്രസ്റ്റബിൾ ആണ്. അങ്ങനെ വണ്ടി വിറ്റ
പതിറ്റാണ്ടുകളെ പാരമ്പര്യമുള്ള ആളുകളാണ്. നമ്മൾ അടുത്ത് തന്നെയാണ്, ഏകദേശം അടുത്ത വണ്ടിയാണ്. ബീറ്റ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ബീറ്റ് ആണ്. ബീറ്റ് ഡീസൽ ആണോ? ഡീസൽ ആണ്. ബീറ്റ് ഡീസൽ ആണ്. പ്രത്യേകത ഉള്ളത് സിംഗിൾ ഓണർ ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ ആണ്. നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഏത്? KL55 രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ ആണ്. എത്ര മോഡലായിരുന്നു ഇത്? 2011. 2011 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. അതുപോലെ തന്നെ എത്ര ആവും? എന്താ ചെയ്ത് കൊടുക്കാല്ലേ? ഓക്കെ, പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടു വരുന്ന ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, വില കുറച്ച് കൊടുക്കാം. വില കുറച്ച് കൊടുക്കാല്ലേ? ഏകദേശം ടയറ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഏതായാലും ഞാൻ ഇന്റീരിയലൊന്ന് കാണിച്ചു തരാം. ഇന്റീരിയലും അതുപോലെ തന്നെ എക്സ്റ്റീരിയറും വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഉഷാറാണല്ലോ. ഇന്റീരിയലും പുതിയ ബാറ്ററിയാ? 3 ദിവസം വെച്ചിട്ട്. ആ, 3 ദിവസമായിട്ടുള്ളൂ ബാറ്ററി വെച്ചിട്ട്. അത് ശരി. ഓ, ഏകദേശം സീറ്റും കാര്യങ്ങളും ഇന്റീരിയലൊക്കെ കുഴപ്പമില്ല, വലിയ മോശമില്ല സംഗതി. ഡീസൽ വണ്ടിയാണ്. ഏകദേശം 100,000 ഡീസൽ വണ്ടി ആവശ്യപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഒരു ഒരു സാധനമാണ് ബീറ്റ്. പിന്നെ ബീറ്റിനുള്ളൊരു ഒരു ഒരു പ്രശ്നം എന്താ വെച്ചാൽ ടർബോ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുമെന്ന് ചില ആളുകൾ പറഞ്ഞു. പിന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞ മാതിരി നമ്മൾ വർക്ക്ഷോപ്പ് ഫീൽഡ് തന്നെ ആയതുകൊണ്ട് ഈ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത വരുന്നത് എന്താ വെച്ചാൽ ബീറ്റിന് അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചില ആളുകൾ ആക്സിലേഷൻ കൊടുക്കും. ആ പരിപാടി ഒഴിവാക്കിയാൽ തന്നെ വണ്ടി സ്റ്റാർട്ടിങ് ഐഡിയൽ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഒരു കഷ്ടിച്ചൊരു ഏകദേശം ഒരു 10 സെക്കൻഡൊക്കെ കഴിഞ്ഞ ദിവസം ആക്സിലേഷൻ കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇതിൻ്റെ ടർബോ കംപ്ലൈൻറ്റ് വരുന്നത്. അതല്ലാത്ത ഈ ടെക്നിക്കലായിട്ടുള്ള സംഗതി മനസ്സിലാക്കി വരുന്ന ആൾക്കാർക്ക്, യൂസ് ചെയ്ത ആൾക്കാർക്കൊന്നും ഈ ഒരു കംപ്ലൈൻറ്റ് ബീറ്റിന് വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. ഇത് ബീറ്റ് ഡീസലാണത്? ഡീസലാണ്. ഡീസലാണ്. 13 മോഡല്. ആ, 14 രജിസ്ട്രേഷൻ. 13 മോഡല്, 14 റേസർ അല്ലേ? 92,000 ഓടിക്കണം. 92,000. 100,000 കിലോമീറ്റർ ഓടിയിട്ടില്ല. ഓടിയില്ല. ഓക്കെ, എത്ര എത്രാമത്തെ ഓണറാ ഇത്? 2nd owner. സെക്കൻഡ് ഓണർ ആണ് അല്ലേ? എങ്ങനെയാ വില വരുന്നത്? 1.30 ആവശ്യപ്പെടുന്നത്. 1.30. അതും 1.30 എത്ര പറഞ്ഞത്? 80 ഓടിയിട്ടുള്ളൂ. ആ, 80. സിംഗിൾ ഓണർ ആണ്. ആ, ഇത് സെക്കൻഡ് ഓണർ ആണ്. ആ, ശരി ശരി. ഓക്കെ, KL7 അത്ര കണ്ട് അപ്പൊ അത്ര കൂടുതൽ ഓടിയിട്ടില്ല അപ്പോ. ടയറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. നല്ല വണ്ടിയാണ് അല്ലേ? വീട്ടിപ്പോ എല്ലാരും ചോദിച്ചു വരുന്ന വണ്ടിയാണ്. അതെ അതെ, ഡീസൽ മൈലേജ് ഉണ്ട്. 23 മൈലേജ് കിട്ടും. അതെ 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 അതെ. ഓക്കെ ഓക്കെ. ഏകദേശം എന്നാ അടുത്ത വണ്ടി കാണാതെ? അടുത്തത് ഇത് അൾട്ടോ ആണ്. അൾട്ടോ. അൾട്ടോ 2005 മോഡൽ. 2005 മോഡൽ. LX ഉള്ളു. LX ആണല്ലേ? ചെറിയ പൈസക്ക് കൊടുക്കാം. ഒരു 65,000 നമ്മൾ ആവശ്യപ്പെടുന്നത്. 65,000 ഒരു അൾട്ടോ സ്വന്തമാക്കാം. നാല് ടയർ പുതിയതാണ്. ഇൻഷുറൻസ്? നാല് ടയർ പുതിയത്. നല്ല ടയറാണ്. ഇൻഷുറൻസ് ഉണ്ട്. 65,000. പുതിയ മിനിഞ്ഞാ നിർത്ത. മിനിഞ്ഞാ നിർത്ത ഇൻഷുറൻസ് ആണ്. അപ്പൊ സംഗതി ഒരുപാട് ആൾക്കാർക്ക് ഗുണമുള്ള സംഗതിയാണ് ബഷീർക്കപ്പ പറഞ്ഞത്. നമ്മളെ വീഡിയോ ഇറങ്ങിയിട്ട് അത് കണ്ട് ആലോചിച്ചാൽ നിൽക്കേണ്ട, ബാഗ് കണ്ട് പോരേണ്ടി. അത്ര നമുക്ക് പറയാനുള്ളത് ഒമിനിയാണ്. ഒമിനി ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മളെ റേഞ്ചിലുള്ള ഇപ്പം നമ്മളെ കോവിഡിന് ശേഷം കച്ചവടക്കാർ കണ്ടമാന ലൈനിൽ റൂട്ടിൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പലരും ഒമിനി ചോദിക്കുന്നതാണ്. KL11 നല്ല വൃത്തിയിലുള്ള ഒമിനി. എത്ര മോഡലാണ്? 2011 മോഡൽ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1,00,000 ഓടി. 1,00,000 മേലെ ഓടി. സിംഗിൾ ഓണർ ആണോ? ഓണർഷിപ്പ് അഞ്ചാള് മാറിയിട്ടുണ്ട്. ഓക്കെ, എത്ര രൂപ വേണ്ടി വരും? ഇത് 1,20 കിട്ടിയത്. 1,20. എത്ര മോഡൽ പറഞ്ഞത്? 2011. 2011 1,20 അല്ലേ ചോദിക്കണത്? ചോദിക്കണത് അല്ലേ. ഏകദേശം കുഴപ്പമൊന്നുമില്ല. എന്താ ഇതിന്റെ ഡോറിനൊക്കെയാണ് പലപ്പോഴും കംപ്ലൈന്റ്, അങ്ങനൊന്നും ഇല്ല. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. 2005 മോഡൽ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ 1,10,000. 1,10,000. ശരി. എന്താ വില പറഞ്ഞത്? പെട്രോൾ ആണ് ഇത്. 1,20. 1,20. നല്ല അലോയ്ക്കാണ്. അലോയ്വീൽ ഒക്കെ നല്ല കോസ്റ്റ്ലി ആണ്. പിന്നെ LCD ഉണ്ട്. LCD റിവേഴ്സ് ക്യാമറ ഉണ്ട്. നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ചെറിയൊരു കുടുംബത്തിന് പെട്രോൾ വണ്ടി എന്നുള്ളവർക്ക് പാകം വിലയാണ്. പാകം വിലയാണ്. 1,20 ആണ്. ഒരു കുഴപ്പമില്ലാത്തൊരു ഒരു പ്രീമിയം സെറ്റപ്പിലുള്ള കുഴപ്പമില്ലാത്തൊരു 1 ചില്ലറക്ക് പെട്രോൾ വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ അലോയ്സും കാര്യങ്ങളൊക്കെ ഒന്നും തർക്കടയിൽ നല്ല കാണാൻ ഭംഗിയുള്ള അലോയ്സും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ ബോഡിയൊക്കെ നല്ല ഫിനിഷുള്ള ബോഡിയാണ്. കുഴപ്പമില്ല സംഗതിയൊക്കെ. നല്ല വൈറ്റിൽ KL7 പല ആളുകൾക്കും ഇഷ്ടപ്പെടുന്നു. പിന്നെ പെട്രോളിന് ഇപ്പം ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഡീസൽ വണ്ടികളൊക്കെ ഏകദേശം ഒരുവിധ എല്ലാ ടീംസും നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ബീറ്റ് ആണ്. ബീറ്റിൽ പെട്രോൾ ആണ്. ആ, ബീറ്റിൽ പെട്രോൾ ആണ്. 2010 മോഡൽ. 2010 മോഡൽ അല്ലേ? ഏകദേശം 1 ഓടിയിരിക്കുന്നു. അത് ശരി. ഇത്
ഒരു പെട്രോൾ വണ്ടി ഉദ്ദേശിച്ച് വരുന്നവർക്ക് ഒരു ഒരു 1 lakh കൊടുക്കാം. 1 lakh കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തൂടെ. KL 12 നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. KL 12 വയനാട് രജിസ്ട്രേഷൻ നമുക്ക് ഏകദേശം നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കുന്ന നമുക്കൊരു 1 lakh കൊടുക്കാം. 1 lakh കൊടുക്കാം. പെട്രോളാണ്. പെട്രോളാണ് ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, പിന്നെ ഷെവർലെ കാണുമ്പോൾ ഞാൻ പറയണേ, ഷെവർലാൻ്റെ പാർട്സ് കിട്ടാൻ പ്രയാസം ഉണ്ടോന്ന് ചില ആൾക്കാർക്ക് ധാരണയുണ്ട്, ഒരു ഒരു ചിന്ത ഉണ്ട്. അതൊന്നും വെക്കേണ്ട, കാരണം ഷെവർലെ ഒറിജിനൽ പാർട്സ് നമ്മളെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ അവൈലബിലിറ്റി ഉള്ള ഒരു സംഗതിയാണ്. സ്പെയർ അവൈലബിലിറ്റി പ്രശ്നമില്ല, കാരണം കോഴിക്കോടൊക്കെ ഒറിജിനൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഏതാ മോഡൽ? ഏതാ? ഇത് 2010 2010 മോഡൽ അല്ലേ? എത്ര കിലോമീറ്റർ ഓടി? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഇല്ല. പുതിയ ടയർ 4 കിലോമീറ്റർ 92,000. എത്ര മോഡൽ പറഞ്ഞാ? 2010 BXI ആണ്. അതായത് ആ സമയത്ത് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ ZXI ആണ്, അതിന്റെ നേരെ ചോടി അല്ലേ? അതായത് 4 doors പവർ വിൻഡോ ഉണ്ടോ? അങ്ങനത്തെ. പിന്നെ ടയർ 4 പുതിയതാണ്. പുതിയ ടയറാണ്. ഇങ്ങനെ സാധാരണക്കാർക്ക് ഒരു നല്ല വണ്ടിയാണ്, എന്നാ വലിയ വിലയില്ല. ഒരു 1.40 കൊടുക്കാൻ പറ്റും. 2010 മോഡൽ, 2010 മോഡല് BXI, അതായത് ഫുൾ ഓപ്ഷന്റെ നേരെ ചോടെ വരുന്ന പവർ വിൻഡോ 4 doors വരുന്ന വണ്ടിയാണ്. ഒരു ചെറിയൊരു ഫാമിലിക്ക് എക്കണോമി ആയിട്ട് വണ്ടിയിൽ മാരുതി വണ്ടിയാണ്. ഏകദേശം അൾട്ടോന്റെ സ്പെയർ പാർട്സ് തന്നെ ഇതിന് മുഴുവൻ വരുന്നത്. അങ്ങനെയും കൂടി ഉണ്ട്. പിന്നെ കെ സീരിയസ് ആണ്. നമ്മളിതൊക്കെ പറയുന്നത് നമ്മൾ സ്പെയറിൽ നമ്മൾ ആ ബിസിനസ്സിലും കൂടി നമ്മൾ ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. കാരണം ചില ആൾക്കാരുടെ ഈ വണ്ടിക്ക് സ്പെയർ കിട്ടുമെന്നുള്ള തോന്നലുണ്ട്. അങ്ങനെ ഒന്നും വേണ്ട. കെ സീരിയസ് വണ്ടിക്ക് എസ്റ്റിലോ എസ്റ്റാറ് എല്ലാം അൾട്ടോന്റെ സ്പെയറുകളാണ് ഒട്ടുമിക്കുള്ളത്. ക്ലച്ചിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയുള്ള സ്പെയറുകൾ മൊത്തം സസ്പെൻഷനും ബ്രേക്കും എല്ലാം സെയിം ആണ്. ഓക്കെ, അടുത്ത വണ്ടി കാണാതാരും. കെ സീരിയസിൽ വാഗനർ, ഇത് എത്ര മോഡൽ? 14 മോഡൽ LXI. ആ 14 മോഡലിലെ LXI അല്ലേ? രണ്ട് വിൻഡോ വരും. ആ രണ്ട് വിൻഡോ, ഫ്രണ്ടിൽ രണ്ട് വിൻഡോ വരണ്ടേ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിണ്ടാവും? 1.10 ഓടി. 1,10,000. മാരുതിന്റെ സെഗ്മെന്റിലുള്ളതാണ്. എത്ര രൂപ വരും? ഇത് 2.75. പിന്നെ നല്ല വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിണ്ടാവും? ഏകദേശം ഒരു 100,000 കിലോമീറ്റർ ഓടിണ്ടാവും. സെക്കൻഡ് ഓണർ ആണ്. എന്ത് എത്ര മോഡൽ പറഞ്ഞേ? 2011 മോഡല്, 12 രജിസ്ട്രേഷൻ. എത്ര രൂപ വേണ്ടി വരും? ഇത് 3 lakh ആവശ്യപ്പെടുന്നു. 3 lakh. ചെറുതായിട്ട് ചെയ്ത് കൊടുത്തൂടെ? കുറയും. കുറയല്ലേ? നല്ല ബോഡിയാണ്, കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷുള്ള വണ്ടിയാണ്. മാരുതിയില് ഡീസലില് സ്വിഫ്റ്റ് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി വന്ന് കണ്ടിട്ട് ഡീസൽ വണ്ടിയിൽ നല്ല തിരക്കടില്ലാത്ത സാധനമാണ്. ഇത് കോളീസ് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് കോളീസ് ആണ്. കോളീസ് ഡ്രൈവിങ്ങിൽ ഇത്രയും ഒരു ആസ്വദിക്കാൻ പറ്റിയ വണ്ടി വേറെ ഇല്ലാന്ന് നമുക്ക് പറയാം. എന്ത് ഏത് മോഡലാണ്? 2002 അല്ലേ? KL 11. എന്താ സെറ്റപ്പ്? ഈ ഡിസംബറില് ഇതിന്റെ ഫിറ്റ്നസ് തീരും. ആ ഫിറ്റ്നസ് തീരും. ടാക്സ് ഉണ്ട്. ഇത് നമ്മള് 80,000 ടയറും പുതിയതാണ്. AC വർക്ക് ചെയ്യുന്നുണ്ട്. 80 rupees കിട്ടിയ. ഏതായാലും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വന്നുകൊണ്ട് നോക്കിയാല് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൊണ്ടുപോവുക. ഡീസൽ വണ്ടിയാണ്, ടയോട്ടന്റെ ആണ്. ഒന്ന് ഉഷാറാക്കി എടുത്താല് നല്ല സീറ്റാണ്. നല്ല സീറ്റാണ്. ഞാൻ ഏതായാലും ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു തരാം. ഞാനേതായാലും ഇന്ത്യയിലൊക്കെ ഒന്ന് കാണാം. ആ സീറ്റൊന്നും ഒക്കെ കുഴപ്പമില്ലാത്ത സീറ്റിംഗ് ആണ്. കുഴപ്പമില്ലാത്ത ഉഷാർ സീറ്റിംഗ് ആണ്. അതായത് ഉപയോഗിച്ച ആളുകൾ നല്ല വർക്കൊക്കെ എടുത്തിട്ട് ചെയ്തതാണ്. ഏതായാലും കുഴപ്പമില്ല. ഏകദേശം ഒരു 5-6 ആൾക്കാരെ മുകളിൽ, ഒരു 7-8 ആൾക്കാർ, കുട്ടികൾ ഉൾപ്പെടെ ഒരു 10 ആൾക്കാർക്കൊക്കെ ഉഷാറായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഫാമിലി പറ്റുന്ന ഒരു ഡീസൽ ടയോട്ടന്റെ വണ്ടിയാണ്. 2005 മോഡലാണ്. 2005 മോഡൽ. ഇതില് റൗണ്ട് ലൈറ്റ് വരുന്ന ടൈപ്പാണ്. അന്നത്തെ ഓൾഡ് മോഡലാണ്. ഓൾഡ് മോഡലാണ്. ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ഈ വണ്ടി. ഇത്രയും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് വില സാധാരണ ഒരു 95 വണ്ടിക്ക് ഒരു 50 rupees 40 rupees ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ വണ്ടി നമുക്ക്
65,000 കിട്ടില്ല കൊടുക്കാൻ കഴിയുള്ളൂ. ആവശ്യക്കാര് വന്നാൽ നമുക്ക് 65,000 രൂപ കൊടുക്കും. 65,000 രൂപ എല്ലാ പേപ്പറൊക്കെ 2025 കാര്യങ്ങളൊക്കെയാണ്. ബോഡി ഓക്കെയാണ്, ഓൾഡ് മോഡൽ ആണ്, എഞ്ചിൻ ഒക്കെ കണ്ടീഷനിലല്ല. സിംഗിൾ ഓണർ ആണോ വണ്ടി? അല്ല അല്ല അല്ല, ഓണർഷിപ്പ് ഒക്കെ 4-5 ആയിട്ടുണ്ടോ? 90,000 രൂപ നല്ല തണുപ്പുണ്ട്. മൊത്തത്തില് വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, നല്ല വണ്ടിയാണ്. LXI ആണ്. 90,000 രൂപ LXI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പവർ വിൻഡോ ആണ്, സോറി AC ആണ്, പവർ സ്റ്റാറിംഗ് ആണ്, അതാണ് കാര്യമായിട്ടുള്ളത്. അൾട്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്. നമ്മളിപ്പോൾ എടുത്തോടത്തോളം കണ്ടോടത്തോളം ഉണ്ടാവും ഒരുപാട് അൾട്ടോകൾ ഉണ്ട് ഇവിടെ. 100,000 റേഞ്ചിൽ വരുന്ന കണ്ടമാനുണ്ട്. ഇൻഡിഗോ ഡീസൽ ആണല്ലോ. ഡീസൽ ആണ്. ചെറിയ ലോ ബഡ്ജറ്റുകാർക്ക് 50,000 രൂപക്ക് കൊടുക്കാം നമുക്ക്. 50,000 രൂപക്ക് ഡീസലിന്റെ ഒരു ടാറ്റ വണ്ടി സ്വന്തമാക്കാൻ പറ്റും അല്ലേ? വലിയ മോശമൊന്നും ഇല്ലല്ലോ. നല്ല വണ്ടി, നല്ല വണ്ടിയാണ്, കുഴപ്പമില്ലാത്ത വണ്ടി. ഓക്കെ, ഇതിന്റെ ടയറ് കുഴപ്പമില്ല, അതുപോലെ തന്നെ ബോഡിയും കുഴപ്പമില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ടാക്സ് ഒക്കെ ഓടുന്ന പാച്ചും ഇല്ല. ടാറ്റക്കൊക്കെ വരുന്ന ചില സമയത്ത് പാച്ച് ഒക്കെയാണ് പ്രശ്നം കാണുന്നത്, അതും ഇല്ല. ആരുടെ കയ്യിലും ഉണ്ടാവില്ല. ബോഡി ഒന്നും പാച്ച് വർക്ക് ഇല്ല. 2001 മോഡലാണ്. AC ഉണ്ട്. AC വർക്കിംഗ് അല്ല, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. ഓക്കെ, അംബാസഡർ നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. 2001 മോഡൽ സ്ലൈഡ് എഞ്ചിൻ. എത്ര രൂപ വരുന്നുണ്ട് ഇത്? 65,000 രൂപ കിട്ടിയ. 65,000 രൂപക്ക് ഒരു എന്താ പറയാ, ക്ലാസ് വണ്ടിയാണ്. അംബാസഡർ സ്വന്തമാക്കാൻ പറ്റും. ഏതായാലും അടുത്ത വണ്ടി ഒന്ന് കാണാം. ബോഡി പാച്ച് വർക്ക് ഒന്നും ഇല്ല. ഓക്കെ, ടയർ ഒക്കെ എങ്ങനെ? ടയർ നല്ല ടയറാണ്, പുതിയ ടയറാണ്. ഓക്കെ ഓക്കെ, അടുത്ത നാനോ അല്ലേ? നാനോ. ഓക്കെ, എങ്ങനെയാ വരുന്നത്? 2011 മോഡൽ. 2011 മോഡൽ അല്ലേ? ഏറ്റവും കൂടുതൽ വിറ്റ് പോണ മോഡലാണ്. 10, 11, 12. ഇത് 45,000 രൂപ വണ്ടിയിട്ട് പോവാം. ആ ശരി, 45,000 രൂപക്ക് നാനോ. എത്ര കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുണ്ട്? പാച്ച് വർക്ക് കാര്യമൊന്നുമില്ല, ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? ഏകദേശം 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുക. നല്ല ബോഡിയാണ്, നല്ല കളറാണ്, നല്ല ടയറുണ്ട്, എല്ലാം നല്ല സെറ്റാണ് സാധനം. ഇന്റീരിയലും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഞാൻ ഇന്റീരിയൽ ഒന്ന് കാണിച്ചു തരാം ഏതായാലും. ഞാൻ ബഷീർ ഖാന്റെ ടെക്നിക്കൽ അഡ്വൈസറും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ബഷീർ ഖാന്റെ ഡീലർ പോയിന്റിന്റെ ഒരു വ്യത്യാസം. ഏത് കാറിന്റെയും പവർ വിൻഡോ, സെന്റർ ലോക്ക്, സാധാ ലോക്ക് ഇതെല്ലാം ക്ലിയർ ആക്കി അപ്പള് തരും. ഏത് വണ്ടി കടന്റെ പേര് പാറപ്പുറത്ത് ഓട്ടോ വർക്ക്സ്. അതെ, ബഷീർ ഖാന്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പാണ്. അതാണ് ഇവിടെ ഉള്ള ഒരുവിധം വണ്ടികൾക്കൊക്കെ ടെക്നിക്കലി മെറിറ്റ് ഉള്ളത് ബഷീർ ഖാന്റെ. ഏത് ഡോറും നന്നാകാത്ത ഇവിടെ കൊടുക്കുന്ന അപ്പള് ചെയ്ത് കൊടുക്കലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും ഒരുപാട് 100,000 അതുപോലെ തന്നെ 200,000 ഉള്ളിലുള്ള ഒരുപാട് വണ്ടികൾ ബിസ്മിയിലുണ്ട്. പരപ്പനങ്ങാടിയാണ്, പരപ്പനങ്�ാടി പൂരപ്പുഴ അല്ലേ? ട്രെയിൻ ഇറങ്ങിയിട്ട് പരപ്പനങ്ങാടി ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ അവിടുന്ന് തിരൂർ റൂട്ടിലേക്കുള്ള ബസ് കയറിയാല് 4 കിലോമീറ്റർ എത്തിയാല് ഷോപ്പെത്തും. ഷോപ്പെത്തും നേരെ തന്നെ ബസ് ഇറങ്ങാം. ബസ് ഇറങ്ങാം. ഓക്കെ, പിന്നെ ബിസ്മി യൂസർക്കാർ ചോദിച്ചാല് ബിസ്മി യൂസർക്കാരൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് വഴി വരുന്നത് ചമ്മാട് വന്നിട്ട് നേരെ പരപ്പനങ്ങാടി ബസ് കയറിയിട്ട് വന്ന് സ്റ്റാൻഡിൽ ഇറങ്ങി ഇങ്ങോട്ട് വരാം, അതല്ലെങ്കിൽ ട്രെയിൻ ഇറങ്ങിയാലും ട്രെയിൻ ഇറങ്ങിയിട്ടും വരാം. പരപ്പനങ്ങാടി സ്റ്റേഷനിലും താന്നൂർ സ്റ്റേഷനിലേക്കും ഒരേ ദൂരമാണ്. ഓലപ്പീടികന്നും പറയും, ഓലപ്പീടിക. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഇനി റൂട്ടിനോ കാര്യങ്ങളോ നമ്മൾ ഉടനടി നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്.